നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ പോകുന്ന നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ബഹിരാകാശത്തേക്ക് യാത്രികരെ അയക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതി ലോക ശ്രദ്ധ ആകർഷിച്ചതാണ് ഇപ്പോൾ ഇത് ആ പദ്ധതിക്ക് അഭിനന്ദനങ്ങളുമായി എയറോസ്പേസ് നിർമ്മാണ രംഗത്തെ ഭീമൻ എലോൺ മസ്ക് രംഗത്ത് വന്നിരിക്കുകയാണ് ബഹിരാകാശ യാത്രികരെ കൊണ്ടുപോകുന്ന വികാസ് എഞ്ചിന്റെ മൂന്നാമത്തെ ദീർഘമായ ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയ അസുലഭ നിമിഷത്തിലാണ് എലോൺ മസ്ക് ഐഎസ്ആർഒക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചത് ഐ എസ് ആർഒയുടെ ട്വിറ്റർ പേജിലാണ് എലോൺ മസ്കിന്റെ സന്ദേശം വന്നത് ഗഗൻഗാൻ പദ്ധതിക്കു വേണ്ട യോഗ്യതകൾ പുതിയ എൻജിൻ കൈവരിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി കൂടിയാണ് ഐ എസ് ആർഒ എൻജിൻ പരീക്ഷണം നടത്തിയത് തമിഴ്നാട്ടിലുള്ള മഹേന്ദ്രഗിരിയിലെ ഐ എസ് ആർഒ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ പരീക്ഷണത്തിൽ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് സെക്കൻഡുകളോളം എഞ്ചിൻ പ്രവർത്തിച്ചു പരീക്ഷണം വിജയകരമായിരുന്നുവെന്നും മുൻകൂട്ടി കണക്കാക്കിയിരുന്ന ലക്ഷ്യങ്ങളെല്ലാം എഞ്ചിൻ പ്രവർത്തനത്തിൽ നേടിയെന്നും ഐ എസ് ആർഒ പത്രക്കുറിപ്പിൽ അറിയിച്ചു നാല് ഇന്ത്യൻ സഞ്ചാരികളെ അഞ്ചു മുതൽ ഏഴ് ദിവസം വരെ ബഹിരാകാശത്ത് കൊണ്ടുപോയി തിരിച്ച് സുരക്ഷിതമായി ഭൂമിയിൽ എത്തിക്കുക എന്നതാണ് ഗഗൻയാൻ പദ്ധതിയുടെ ലക്ഷ്യം പതിനായിരം കോടി രൂപയാണ് ഈ പദ്ധതിക്ക് ചിലവ് പ്രതീക്ഷിക്കുന്നത് അതേസമയം നേരത്തെ ഇന്ത്യയെ ഞെട്ടിച്ച മോദിയും ഇലോൺ മസ്കും ഒന്നിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിരുന്നു ലോക പ്രശസ്ത ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കാനുള്ള പദ്ധതിയിലാണ് ടെസ്ല ഇന്ത്യ മോട്ടോഴ്സ് ആൻഡ് എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് ഇന്ത്യയിലെ ഉപസ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിനു പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ചിലെ അമേരിക്കൻ സന്ദർശനത്തിനിടെ കമ്പനി സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ബി ജെ പി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു കമ്പനിയുടെ സ്ഥാപകനായ എലോൺ മസ്കുമായി സൗഹൃദ സംഭാഷണം നടത്തുന്ന ചിത്രമാണ് പുറത്തുവിട്ടത് ബംഗളൂരു യൂണിറ്റുമായി ടെസ്ല ഇന്ത്യയിലേക്ക് ഡ്രൈവ് ചെയ്ത് എത്തുന്നു എന്ന് ബി ട്വീറ്റ് ചെയ്തിരുന്നു വാഗ്ദാനം ചെയ്തതുപോലെ എന്ന ട്വീറ്റ് ഇലോൺ മസ്കും ചെയ്തിരുന്നു അടുത്ത വർഷം ഉറപ്പായുമെന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ മസ്ക് ട്വീറ്റ് ചെയ്തിരുന്നു ഇന്ത്യക്കു ടെസ്ലയെ വേണം എന്നെഴുതിയ ടീഷർട്ടിന്റെ ചിത്രം പങ്കുവച്ചായിരുന്നുവെന്ന് മസ്കിന്റെ ട്വീറ്റ് കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയും കമ്പനി ആർ ആൻഡ് ഡി യൂണിറ്റ് ആരംഭിക്കുന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ടെസ്ലയെയും ഇലോൺ മസ്കിനെയും ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്ത യെദ്യൂരപ്പ കമ്പനിക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്തിരുന്നു നിലവിൽ ഇറക്കുമതി തീരുവ മൂലം ടെസ്ലയുടെ കാറുകളുടെ വില സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്നാൽ കമ്പനി ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിക്കുന്നതോടെ ഇടത്തരക്കാർക്ക് താങ്ങാൻ കഴിയുന്ന വിലയ്ക്ക് കാറുകൾ ലഭ്യമാകാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ ലോക കോഡീഷനന്മാരുടെ പട്ടികയിൽ മുപ്പത്തി അഞ്ചാം സ്ഥാനത്തായിരുന്ന ഇലോൺ മസ്ക് മിന്നൽ വേഗത്തിലായിരുന്നു പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ജെഫ് ബി ബെസോസ് ബിൽഗേറ്റ് മാർക്ക് സക്കർബർഗ് തുടങ്ങിയ വമ്പന്മാരെ ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും സ്ഥാപകനും സിഇഒയുമാണ് ഇലോൺ മസ്ക് പത്തൊൻപതിനായിരം കോടി ഡോളറാണ് ഇലോൺ മസ്കിന്റെ ആസ്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത